സമൂഹത്തിൽ ഭർത്താവിന്റെ പീഡനങ്ങൾ പുറത്തു പറയാൻ കഴിയാതെ നാല് ചുമരുകൾക്കുള്ളിൽ കിടന്ന് എല്ലാം അനുഭവിക്കുന്ന നിരവധി സ്ത്രീകൾ നമുക്ക് ചുറ്റും ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. പുറത്തു പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, കുടുംബത്തിന്റെ അഭിമാനത്തിന് കോട്ടം തട്ടുമല്ലോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് ഭൂരിഭാഗം സ്ത്രീകളും എല്ലാം സഹിക്കുകയും ചെയ്യും. ചിലർ സഹനം അതിരുവിടുമ്പോൾ സ്വയം ജീവനൊടുക്കും. മറ്റു ചിലർ ധൈര്യം സമ്പാദിച്ച് ഭർത്താവിന്റെ പക്കൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് വിവാഹം മോചനം നേടും. മാത്രമല്ല, ഇന്ന് സമൂഹത്തിൽ ഭർത്താവിന്റെ പീഡനവും ഉപദ്രവവും സഹിക്കാനാവാതെ ജീവനെടുക്കുന്നവരുടെ എണ്ണവും കൂടി വരികയാണ്. എന്നാൽ സാധാരണക്കാർക്കിടയിൽ മാത്രമല്ല, സിനിമാ മേഖലയിലും പ്രണയവും വിവാഹവും വിവാഹമോചനവും ഒക്കെ വളരെയധികം സാധാരണമാണ് എന്നുള്ളതാണ്. ഇതിനിടയിൽ ഗാർഹിക പീഡനങ്ങൾ അനുഭവിക്കുന്നവരും ഒട്ടേറെയാണ്. ചിലർ പിൽക്കാലത്ത് അത്തരം പീഡനങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അക്കൂട്ടത്തിൽ ഒരാളാണ് നടി സരിത. 70s-80s സിനിമയിൽ വളരെയധികം സജീവമായിരുന്ന സരിതയും നടൻ മുകേഷും തമ്മിലുള്ള വിവാഹത്തിനും സിനിമാ ലോകം സാക്ഷ്യം വഹിച്ചിരുന്നു. സരിതയുടെ ആദ്യ വിവാഹം 16 വയസ്സിൽ തെലുങ്ക് നടനായ വെങ്കട സുബയ്യയുമായിട്ടായിരുന്നു. എന്നാൽ വിവാഹം പരാജയമായതോടെ മുകേഷുമായി പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയാണുണ്ടായത്. എന്നാൽ സരിത അഭിനയം നിർത്തി കുടുംബ ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്തു. എന്നാൽ ദാമ്പത്യ ജീവിതം തീർത്തും പരാജയമായിരുന്നു എന്ന് തന്നെ പറയാവുന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് താൻ അനുഭവിച്ച ദുരിതങ്ങൾ സരിത വെളിപ്പെടുത്തിയപ്പോൾ മലയാളികൾ ഒന്നടങ്കം ഞെട്ടുകയായിരുന്നു. അത്രത്തോളം ക്രൂരമായിട്ടാണ് ഭർത്താവ് മുകേഷ് തന്നോട് പെരുമാറിയിരുന്നത് എന്നായിരുന്നു സരിതയുടെ വെളിപ്പെടുത്തൽ. എന്നാൽ ഇപ്പോൾ ഇന്ത്യ വിഷന് സരിത നൽകിയ പഴയ അഭിമുഖത്തിന്റെ വീഡിയോ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഗർഭിണിയാണെന്ന് പോലും പരിഗണിക്കാതെ മുകേഷ് തന്റെ വയറിന് ചവിട്ടിയതിനെക്കുറിച്ചും വേദന കൊണ്ട് പുളഞ്ഞതിനെക്കുറിച്ചും നിറ കണ്ണുകളോടെയാണ് സരിത സംസാരിക്കുന്നത്. താനുമായി കുടുംബജീവിതം നയിക്കുന്ന സമയത്തും മറ്റ് അവിഹിത ബന്ധങ്ങൾ മുകേഷ് ഉണ്ടായിരുന്നുവെന്നും എന്നാൽ നടന്റെ അച്ഛൻ ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രം ആദ്യം ആരെയും ഒന്നും അറിയിച്ചിരുന്നില്ലെന്നും അഭിമുഖത്തിൽ സരിത വ്യക്തമാക്കുന്നുണ്ട്. സരിതയുടെ അഭിമുഖത്തിലെ വാക്കുകൾ ഇങ്ങനെയാണ്: അർദ്ധരാത്രി മദ്യപിച്ച് കയറി വരും. വൈകിയതിനെക്കുറിച്ച് ചോദിച്ചാൽ മുടി പിടിച്ച് വലിച്ച് അടുക്കളയിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോവുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്യും. വളരെ ചീപ്പായ കാര്യമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലെ ജോലിക്കാരുടെ മുമ്പിൽ വെച്ച് പോലും ഉപദ്രവിച്ചിട്ടുണ്ട്. ഉപദ്രവം സഹിക്കാൻ കഴിയാതെ വന്നു മുതലാണ് അവരുടെ വീട്ടിലേക്ക് പോകുന്നത് അവസാനിപ്പിച്ചത്. ഓഡിറ്ററെ കണ്ട് അക്കൗണ്ട്സ് നോക്കി എല്ലാ വർഷവും തന്റെയും മുകേഷിന്റെയും ടാക്സ് അടയ്ക്കുമായിരുന്നു. മുകേഷ് മൂലം അനുഭവിക്കുന്നൊന്നും മീഡിയയോട് പറയരുതെന്ന് അദ്ദേഹത്തിന്റെ അച്ഛൻ ആവശ്യപ്പെട്ടിരുന്നു. എന്റെ മോൻ ശരിയല്ലെന്ന് എനിക്കറിയാം, നീ എന്താണ് അനുഭവിക്കുന്നതെന്നും എനിക്കറിയാം, പക്ഷേ ഇതൊന്നും മീഡിയയിൽ വരരുതെന്ന് എയർപോർട്ടിൽ കൂട്ടാൻ വന്നപ്പോൾ കയ്യിൽ പിടിച്ച് അദ്ദേഹത്തിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു. മകൻ 5 വയസ്സുള്ളപ്പോൾ മഞ്ഞപ്പിത്തം വന്നു. അത് പറയാൻ ഞാൻ മുകേഷ് വിളിച്ചപ്പോൾ നീ എന്നെ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണോ എന്നാണ് ചോദിച്ചത്. അത് പറയുമ്പോൾ എന്റെ കൈ വിറക്കിയായിരുന്നു. കാരണം ഒറ്റയ്ക്കെല്ലാം മാനേജ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 5 വയസ്സുള്ള മകന് മഞ്ഞപ്പിത്തം വന്നു എന്നറിയുമ്പോൾ അച്ഛന് ഫീലിംഗ്സ് വരണ്ടേ? ഗർഭിണിയായിരുന്നപ്പോൾ എന്റെ വയറിൽ ചവിട്ടിയിരുന്നു. വേദന കൊണ്ട് കരയുമ്പോഴും നീ ഒരു മികച്ച നടിയാണെന്നാണ് അദ്ദേഹം എന്നെ നോക്കി കളിയാക്കി പറഞ്ഞുകൊണ്ടിരുന്നത്. 9-ാം മാസത്തിൽ വയറും വെച്ച് കാറിൽ കയറാൻ ശ്രമിച്ചപ്പോൾ മനഃപൂർവ്വം അദ്ദേഹം വാഹനം മുന്നോട്ടെടുത്തതിനാൽ ഞാൻ തടഞ്ഞു വീഴുകയും ചെയ്തിരുന്നു. തുടർച്ചയായി അദ്ദേഹം എന്തെങ്കിലും ഇത്തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കും എന്നുമാണ് താൻ അനുഭവിച്ച പീഡനങ്ങൾ ഓർത്തെടുത്ത് നിറകണ്ണുകളോടെ സരിത പറഞ്ഞിട്ടുള്ളത്. 2 ആൺമക്കളാണ് ഇവർക്കുള്ളത്. 2 പേരും സരിതയുടെ സംരക്ഷണയിലാണ് കഴിയുന്നത്. എല്ലാവരും വിദേശത്ത് സെറ്റിൽഡ് ആണ്. എന്നാൽ സരിതയുടെ വിശേഷങ്ങളെല്ലാം നടനും ഡോക്ടറുമായ മകൻ ശ്രാവൺ മുകേഷ് പങ്കുവയ്ക്കുമ്പോഴാണ് പ്രേക്ഷകർ പോലും അറിയുന്നത് എന്നുള്ളതാണ്. എന്തൊക്കെ തന്നെയായാലും താൻ അനുഭവിച്ച ദുരിതങ്ങളെക്കുറിച്ചുള്ള സരിതയുടെ വെളിപ്പെടുത്തലുകൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ജനശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. സരിതയുടെ വാക്കുകളെ പ്രേക്ഷകരെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.